എന്ന പാഠത്തിലെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അനുബന്ധ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് 6 പ്രവർത്തനങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. 1, സമാനാർത്ഥി ശബ്ദ ഡൂണ്ടി വാക്കുകൾ തന്നിരിക്കുന്നു, അതിനതേ അർത്ഥമുള്ള വാക്കുകൾ ഈ പാട്ടിൽ കണ്ടെത്തുക. 2, ദോസ്തി കോ സൂചിത കന്നവാലി മൻപസന്ദ് പങ്ക്തി ചുനേ, മിത്രതയെ സൗഹൃദത്തെ കാണിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻസ് ഈ പാട്ടിൽ കണ്ടെത്തുക. 3, ആസ്വാദന ടിപ്പണി തയ്യാറാക്കുക. 4, ഷോലെ ഗീതയ്ക്ക് ഔചിത്യപ്പ ചർച്ചകൾ, എന്റെ ഈ സിനിമയിൽ എത്രത്തോളം സന്ദർഭത്തിന് അനുകൂലമാണ് എന്നതിനെക്കുറിച്ച് എഴുതുക. 5, ആക്ടിവിറ്റി മൻപസന്ദ 5 ഹിന്ദി ഫിലിമോ ഗീതോ കാ സങ്കലനം, നമുക്ക് ഇഷ്ടപ്പെട്ട 5 ഹിന്ദി ഗാനങ്ങളുടെ ഒരു കളക്ഷൻ തയ്യാറാക്കുക. അപ്പൊ ഇവ ഈ 5 പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലെ, 1 പ്രവർത്തനം എന്ന് പറയുന്നത് വാക്കുകളുടെ സമാനാർത്ഥ ശബ്ദ പാട്ടിൽ കണ്ടെത്തുക. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നു, ഞാൻ 6 വാക്കുകളാണ് പുസ്തകത്തിൽ നൽകിയിരിക്കുന്നത്. 6 വാക്കുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദുഃഖ് എന്നതിന്റെ സമാനാർത്ഥമായിട്ടുള്ള വാക്ക് പാട്ടില് ഗം എന്നാണ്. അതുപോലെ ദൃഷ്ടി അതിന് സമാനമായിട്ട് വാക്ക് നസർ ആണ്. അതുപോലെ അലഗ് അലഗ് ജുദ ആണ് അർത്ഥം. ക്രോധ് അതിന് സമാനാർത്ഥം ഖഫ ആണ്. അതുപോലെ ഈശോ എന്നതിന് സമാനമായിട്ടുള്ള ഖുദ എന്ന വാക്കാണ്. അതുപോലെ ആശീർവാദ് എന്നതിന് സമാനമായിട്ടുള്ള ഓർത്തിരിക്കുന്ന ദുവ ആണ്. ഒരിക്കൽ കൂടി വായിക്കാം. ദുഃഖ് ഗം, ദൃഷ്ടി നസർ, അലഗ് ജുദ, ക്രോധ ഖഫ, ഈശ്വർ ഖുദ, ആശീർവാദ് ദുവ. ഇത്രയാണ് നമുക്ക് 1 പ്രവർത്തനം തീർന്നിരിക്കുക. ഇനി 2 പ്രവർത്തനം, ദോസ്തി കോ സൂചിത കന്നവാലെ ആപ്കി പസന്ദ്ക്ക് സബ്സെ ശ്രേഷ്ഠ പങ്ക്തി ചുൻകർ. ഇതിലെ എല്ലാ ലൈൻസും ശ്രേഷ്ഠം തന്നെയാണ്, മനോഹരവുമാണ്. എങ്കിലും ആദ്യത്തെ ലൈൻ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം, കാരണം ആദ്യത്തെ ലൈനാണ് ഏറ്റവും ഇതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളതും നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും. ഇതിന്റെ പേരും ഏ ദോസ്തി എന്നാണ് നമ്മൾ, ഏ ദോസ്തി പാട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ലൈൻസ്, ആദ്യത്തെ ലൈൻസ് തന്നെ നമുക്ക് ഇതിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയും. ഏതാണ്? ഏ ദോസ്തി നഹീ തോടെങ്കേ തോടെങ്കേ ദം മഗർ തേര സാത്ത് നാ ഛോടെങ്കേ. അപ്പൊ മിത്രതയുടെ ഏറ്റവും നല്ല ലൈൻസ് ആയിട്ട് നമുക്ക് ഇതിനെ കരുതാം. ബാക്കി ലൈൻസും നല്ല മികച്ചത് തന്നെയാണ്, എങ്കിലും നമ്മളൊരു ചോദ്യത്തിനൊരു ഉത്തരം എന്ന രീതിയിൽ പറയാൻ ഏതെങ്കിലും ഒന്ന് നമ്മൾ തീരുമാനിക്കണം. ഇതാണ് അപ്പൊ നമുക്ക് 1 ലൈൻ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റേത് മറ്റേ ലൈൻസ് വേണമെങ്കിൽ കണ്ടെത്താം. മറ്റു ലൈൻസ് എഴുതിയാലും തെറ്റെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, എല്ലാം മികച്ചത് തന്നെയാണ്. അപ്പൊ അതാണ് 2 ആക്ടിവിറ്റി. പിന്നെ 3 ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആസ്വാദൻ ടിപ്പണി. ആസ്വാദൻ ടിപ്പണി നമ്മൾ മറ്റ് ആദ്യത്തെ കവിതകളൊക്കെ എഴുതി, അതുപോലെ തന്നെ ആദ്യം ഇത് എഴുതിയ ആളെ കുറിച്ചും പാടിയവരെ കുറിച്ചും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ വ്യാഖ്യ നൽകുക. അപ്പൊ അതിന്റെ ഒരു മോഡൽ ഞാനിവിടെ വായിക്കാം. ഇപ്പോ ആദ്യ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് വായിക്കാം. ആനന്ദ് ബക്ഷി ഹിന്ദിക്ക് സബ്സെ ശ്രേഷ്ഠ ഗീതകാർ, ഉൻകെ ചാർ സെ അധി ഗീതോമേ സബ്സെ ലോകപ്രിയ ഏക് ഗീത ഹേ ഷോലെ ഫിലിം കാ യേ ദോസ്തി. ഇസ് ഗീത കാ സംഗീതകാർ ആദി ബർമൻ ഓ പാർശ്വഗായ കിഷോർ കുമാർ തഥാ മന്നാഡേ. ഇതാണ് എന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഇനി എന്റെ വ്യാഖ്യയിലേക്ക് വരാം. ഹം യഹ് ദോസ്തി നഹി തോടേങ്കി ദം തോടേങ്കി തോഫി തേരാ സാത് കഫി നഹി ചോടേങ്കി.
जीवन में मेरी जीत तेरी जीत है और तेरी हार मेरी हार है। हे मित्र, तेरा गम मेरा गम है और मेरी जान जब मेरी जान है तेरी जान है। हमारा प्यार ऐसा है अर्थात जीवन के सुख दुख में हम साथ रहेंगे। मैं तेरे लिए जान पर खेलने को तैयार है और सबसे दुश्मनी मोल लेने को भी तैयार। लोगों की दृष्टि में हम दो हैं, लेकिन हम दो नहीं है। ईश्वर से हमारी प्रार्थनाएं है कि हम कभी अलग ना हो और एक दूसरे से नाराज भी ना हो। हमारा खाना पीना और मरना जीना एक साथ है। हमारी दोस्ती सारी जिंदगी बनी रहेगी। അതിന്റെ അർത്ഥം കൂടെ മലയാളത്തിൽ പറഞ്ഞേക്കാം. ആനന്ദപക്ഷി ഹിന്ദിക്ക് സബ്സെ ശ്രേഷ്ഠ ഗീത. ആനന്ദപക്ഷി ഹിന്ദിയിലെ ഏറ്റവും മഹാനായ ശ്രേഷ്ഠനായ ഒരു ഗാനരചയിതാവാണ്. ഉൻകെ ചാർസെ അധി ഗീതോമേയും സബ്സെ ലോകപ്രിയ ഏക്ക് ഗീത ഹേ ഷോലെ ഫിലിം കയേ ദോസ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാല് ഗീതങ്ങൾ എടുത്താൽ അതിൽ ഒന്നാണ് ഏ ദോസ്തി എന്ന ഈ ഗാനം. इस गीत का संगीतकार आर डी बर्मन और पार्श्व गायक किशोर कुमार तथा मन्ना डे. इन्हें म्यूजिक आर डी बर्मन ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്ലേബാക്ക് സിംഗർ പിന്നണി ഗായകർ എന്ന് പറയുന്നത് കിഷോർ കുമാറും അതുപോലെ തന്നെ മന്നാ ഡേയുമാണ്. ഹം യഹ് ദോസ്തി നഹി തുടങ്ങി, നമ്മുടെ ഈ സൗഹൃദം നമ്മൾ ഒരിക്കലും ഇല്ലാതാവില്ല. നമ്മൾ ദം തുടങ്ങിയ തോക്കി തേരാ സാത് നഹി ചോടങ്ങി, ശ്വാസം നിലച്ചാലും ജനൽ ജീവൻ പോയാലും നിന്റെ സൗഹൃദം ഞാൻ വിട്ടുകളയുന്നു. ജീവൻ മേ മേരി ജീത് തേരി ജീത് ഹേ ഓർ തേരി ഹാർ മേരി ഹാർ. ജീവിതത്തിൽ എന്റെ വിജയം നിന്റെയും വിജയമാണ്, എന്റെ നിന്റെ പരാജയം എന്റെയും പരാജയമാണ്. ഹേ മിത്ര, തെരാ ഗം മെരാ ഗം ഹേ ഓർ മേരി ജാൻ ഹേ തേരി ജാൻ. നിന്റെ ദുഃഖം എന്റെയുമാണ്, നിന്റെ എന്റെ ജീവൻ നിന്റെയുമാണ്. हमारा प्यार ऐसा है, നമ്മുടെ സ്നേഹം അങ്ങനെയാണ്. ജീവൻ കെ സുഖ ദുഃഖ മേ ഹം സാത് രഹേംഗെ, അതിന്റെ അർത്ഥം ജീവിതത്തിന്റെ സുഖ ദുഃഖങ്ങളിൽ നാം എപ്പോഴും ഒരുമിച്ചായിരിക്കും. മേ തേരെ ലിയെ ജാൻ പർ ഖേൽനെ കോ തയ്യാർ. ജീവിതം ഏത് അപായ ഘട്ടത്തിലും അല്ലെങ്കിൽ ഏത് പ്രതിസന്ധിയും നേരിടാൻ നിനക്ക് വേണ്ടി ഞാൻ തയ്യാറാണ്. ഓർ സബ്സെ ദുശ്മനി മോൻ ലേനെ കോപ്പി തയ്യാർ. ലോകം മുഴുവനും ആരെയും എതിരാളിയാക്കാനും ഞാൻ തയ്യാറാവും നിനക്ക് വേണ്ടി. ലോകോക്ക് ദൃഷ്ടിമേ ഹം ദോ ഹെ ലേക്കിൻ ഹം ദോ നഹി. ആളുകളുടെ കാഴ്ചപ്പാടിൽ നാം രണ്ടാണെങ്കിലും യഥാർത്ഥത്തിൽ നാം രണ്ടല്ല, ഒന്നാണ്. ഈശ്വർ സെ ഹമാരി പ്രാർത്ഥന ഹേ കി ഹം കഭി അലഗ് ന ഹോ. ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ ഞങ്ങൾ ഒരിക്കലും വേർപിരിയരുത് എന്നാണ്. ഓർ ഏക് ദൂസ്രെ സെ നാരാസ് ബി ന ഹോ. അതുപോലെ തന്നെ ഒരിക്കലും ഒരാൾക്ക് മറ്റൊരാളോടൊരു വിദ്വേഷമോ ദേഷ്യമോ ഒന്നും തോന്നരുത്. അമാരാ ഖാനാ പീനാ ഒരു മർണാജീനായി സാധ്യ. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ മരിക്കുന്നതുമെല്ലാം ഒരുമിച്ച്. അമാരി ഹൃദോസ്തി സാരി ജിന്ദഗി ബനിയെ. നമ്മുടെ ഈ സൗഹൃദം ജീവിതാവസാനം വരെ നിലനിർക്കട്ടെ എന്നാണ്. ഇതാണ് എന്റെ ആസ്വാദ ടിപ്പണിയായിട്ട് നമുക്ക് എഴുതുന്നതിന്റെ ഒരു നമൂന എന്ന് പറയുന്നത്. ഇതാണ് ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത്. അടുത്തത് നാലാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഷോലെ ഫിലിം ദേഖേ ഓർ ഫിലിം മേ പ്രസംഗ് കേ അനുരൂപ് ഏ ദോസ്തി ഗീത് കെ ഔചിത്യ പാർ ചർച്ച കരയ്ക്കണം. നമ്മളെ ഷോലെ ഫിലിം കാണുക, അതിനുശേഷം ആ ഫിലിമിന്റെ അല്ലെങ്കിൽ ഈ പാട്ടിന്റെ ഔചിത്യം എത്രത്തോളം അതിന് ചേരുന്നതാണെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ഷോലെ ഫിലിം എന്നുള്ളത് വളരെ പ്രശസ്തമായ സിനിമയാണെന്ന് നമുക്കറിയാം. അത് 1975 ഇറങ്ങിയത്. അപ്പൊ ഈ സിനിമ വളരെയധികം പ്രശസ്തമായ ഒരു സിനിമയാണ്. ഇതിലെ പല ഡയലോഗുകളും ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്ന ഡയലോഗുകളാണ്. അപ്പൊ അതിലെ കഥാപാത്രങ്ങളായ പ്രത്യേകിച്ച് ഗബ്ബർ സിംഗ് എന്ന് പറയുന്ന കഥാപാത്രം, അതൊരു ഭാഷയിൽ തന്നെ അത് ആ വാക്ക് ഒരു പ്രയോഗമായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ രാഹുൽ ഗാന്ധി ടാക്സ് ഒക്കെ വർദ്ധിപ്പിക്കുമ്പോൾ പറയുന്ന ബി ജെ പിക്കെതിരെ പറയുന്നതാണ് ഗബ്ബർ ടാക്സ് അല്ല ഗബ്ബർ കരാണ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗബ്ബർ സിംഗിന്റെ ആ പേരിപ്പോഴും ഉപയോഗിക്കുകയാണ് ആളുകൾ. അല്ലെ, നമ്മൾ ഇന്നത്തെ തലമുറയിൽ പോലും അത്രത്തോളം മറക്കാനാവാത്ത കഥാപാത്രങ്ങളാണ് അതിലെ കഥാപാത്രങ്ങളായിട്ടുള്ളത്. വീരു
അതുപോലെ ജയ് അതാണ് അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും, അതുപോലെ തന്നെ ഠാക്കൂർ ബൽദേവ് സിംഗ്, അതുപോലെ തന്നെ ഗബ്ബർ സിംഗ് ഒക്കെ മറക്കാനാവാത്ത കഥാപാത്രങ്ങളാണ്. അപ്പൊ ഗബ്ബർ സിംഗിന്റെ ഡയലോഗുകളൊക്കെ വളരെ, അതിൽ നായകനേക്കാളും പ്രശസ്തി വില്ലനാണ് ഗബ്ബർ സിംഗ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡയലോഗുകളൊക്കെ അതിന്റെ ഒരു ഡയലോഗ് ഇങ്ങനെ ഓർക്കുകയാണ്, ഇങ്ങനെയാണ്, ജോ ഡർ ഗയ സംശയം മർ ഗയ. ഇത് ഗബ്ബർ സിംഗിന്റെ ഡയലോഗ്. അപ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് ഇത് സംവിധാനം ചെയ്ത് രമേഷ് സിപ്പി ആണ്. അതുപോലെ തന്നെ ഇതിന്റെ തിരക്കഥ ജാവേദ് അക്തർ, സലീം ഖാൻ എന്നിവരാണ്. അപ്പൊ ഇത് ഈ സിനിമ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥ പശ്ചാത്തലത്തിലാണ്. അത് പ്രത്യേകിച്ച് കൊള്ളക്കാരെ ഗ്രാമങ്ങളിലേക്ക് വരികയും അവിടെ കൊള്ളയടിക്കുകയും ആളുകളെ എല്ലാം വധിക്കുകയും ഒക്കെ ചെയ്യുന്നു. പോലീസുകാരെ ഒക്കെ അവര് ആക്രമിക്കുകയും കൈകൾ വെട്ടുക, കാല് വെട്ടുക, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പൊ അവരെ ഈ ഗബ്ബർ സിംഗ് ആണ് അതിന്റെ നേതാവ്. അപ്പൊ അദ്ദേഹത്തെ പിടിക്കുവാനായിട്ട് നിയുക്തരായ രണ്ടുപേരാണ് വീരുവും ജയും. അപ്പൊ അവര് രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അപ്പൊ അവര് അല്ലറ ചില്ലറ മോഷണവും തനികടകയ്ക്കായിട്ട് നടക്കുന്ന രണ്ട് യുവാക്കളായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ അവര് ഇദ്ദേഹത്തെ ഈ ഗബ്ബർ സിംഗിനെ ഒതുക്കണമെങ്കിൽ അവരെക്കാളും പോക്കറികളായിട്ടുള്ള രണ്ടുപേര് വേണം എന്ന തീരുമാനത്തിലാണ് ഇവരെ നിയോഗിക്കുന്നത്. അപ്പൊ അവരൊരു ബാങ്കിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് അവരൊരുമിച്ച് ഇങ്ങനെ അവരുടെ ആ സൗഹൃദമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ട് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുതിയത് വായിക്കാം. ജാവേദ് അക്തർ ഓർ സലീം ഖാൻ കി പട്ടകഥാപാക് രമേശ് സിപ്പി കെ നിർദ്ദേശൻ മേ ബനി ഷോലെ ഹിന്ദി ഫിലിം ജഗത് കി എക് ഐതിഹാസിക് ഫിലിം ഹെ. ഫിലിം കാ ശ്രേഷ്ഠ ഗീത് ഹേ യേ ദോസ്തി. ഫിലിം മേ ദോ നായക് പാത്ര ഹെ വീരു ഓർ ജയ്. ദോനോ കി മിത്രത ദിഖാതി ഹേ യഹ് ഗീത്. വേ ദോനോ ഏക് ബാങ്ക് മേ യാത്ര കർത്തേ ഹുയേ യഹ് ഗാതേ ഹേ. യഹ് ഗീത് ബിൽക്കുൽ സന്ദർഭാനുകൂല ഹേ. ഇതാണ് അതിന്റെ ഒരു ഉത്തരം എന്ന രീതിയിൽ നമുക്ക് എഴുതാവുന്നതിന്റെ ഒരു മോഡലാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഇതാണ് ആക്ടിവിറ്റി 4 എന്ന് പറയുന്നത്. ഇനിയുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് അഞ്ചാമത്തെ ആക്ടിവിറ്റി. മൻപസന്ദ് പാഞ്ച് ഹിന്ദി ഫിലിം ഗീതോ കാ സങ്കലൻ കരേ ഓർ ഉൻകെ ഗീതകാർ സംഗീതകാർ ഓർ പാർശ്വ ഗായക പരിചയ പി തയ്യാർ കരേ. അപ്പൊ 5 സിനിമാ ഗാനങ്ങളുടെ കളക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ കളക്ഷൻ ഉണ്ടാക്കുക. അതിന്റെ അത് എഴുതിയ ആള് ഗീതകാറ്, അതുപോലെ തന്നെ മ്യൂസിക് സംഗീതകാറ്, അതുപോലെ പാർശ്വഗായി അതിന്റെ പിന്നണി ഗായകരുടെ പേരും എഴുതും. അപ്പോ ധാരാളം ഹിന്ദിയിൽ ധാരാളം മനോഹരമായ പാട്ടുകളുണ്ട്. മിക്ക ഹിന്ദി പാട്ടുകളുടെ പ്രത്യേകത എല്ലാം അത് മിക്കും എല്ലാം പ്രേമഗാനങ്ങളായിരിക്കും, പ്രണയഗാനങ്ങളാണ് കൂടുതൽ. അപ്പോ ധാരാളം മനോഹരമായ പാട്ടുകൾ ഹിന്ദിയിലുണ്ട്. അതിൽ 5 ഏത് നമുക്ക് ഇഷ്ടപ്പെട്ട 5 സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 പാട്ടുകൾ സെലക്ട് ചെയ്ത് അവതരിപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. 5 പാട്ട് വെച്ച് 5:25 മിനിറ്റ് പോകും. അപ്പൊ അതുകൊണ്ട് അത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട 5 പാട്ടുകൾ അതിന്റെ ആദ്യത്തെ സ്റ്റാൻസ മാത്രം പാടി ഞാനിവിടെ ഈ വീഡിയോയിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു പ്രചോദനം ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ നിങ്ങളും പാട്ടുകൾ പാടി തയ്യാറാക്കുക, അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി ഒരു അസൈൻമെന്റ് പോലെ പരിയോജനയായിട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ. താങ്ക് യു. കഫി കഫി എന്ന സിനിമയിലെ വളരെ പ്രശസ്തമായ സാഹിർ നിര്യാനബി എഴുതിയ ഗാനം. കഫി കഫി മേരെ ദിൽ മേ ഖയാല് ആതാ ഹേ. കഫി കഫി മേരെ ദിൽ മേ ഖയാല് ആതാ ഹേ. കേ ജൈസെ തുജ്ക്കോ ബനായാ ഗയാ ഹേ മേരെ ലിയേ. കേ ജൈസെ തുജ്ക്കോ ബനായാ ഗയാ ഹേ മേരെ ലിയേ. തു അബ് സേ പെഹലെ സിതാരോ മേ ബസ് രഹീ
कहीं तू अब से पहले सितारों में बस रही थी कहीं तुझे जमीन पे बुलाया गया है मेरे लिए तुझे जमीन पे बुलाया गया है मेरे लिए साजन എന്ന സിനിമയിലെ ഗാനമാണ് സൽമാൻ ഖാനാണ് ഇതിലെ നായകൻ സൽമാൻ ഖാൻ ആ സിനിമയിലെ വളരെ പ്രശസ്തമായ ഗാനം देखा है पहली बार साजन की आंखों में प्यार देखा है पहली बार साजन की आंखों में प्यार अब जाके आया मेरे बेचैन दिल को करार दिल भर मुझे मिलने को कब से था मैं बेकरार अब जाके आया मेरे बेचैन दिल को करार देखा है पहली बार साजन की आंखों में प्यार अब जाके आया मेरे बेचैन दिल को करार ഖന എന്ന സിനിമയിലെ ഗാനമാണ് അമീർ ഖാൻ നായകനായ വളരെ പ്രശസ്തമായ ഒരു സിനിമയാണ് ഇതിലെ ഈ പാട്ടും വളരെ പ്രശസ്തമാണ് എൻ്റെ ലൈൻസുകളൊക്കെ വളരെ അർത്ഥവത്തായിട്ടുള്ള मेरे हाथ में तेरा हाथ हो सारी जन्नतें मेरे साथ हो मेरे हाथ में तेरा हाथ हो सारी जन्नतें मेरे साथ हो तू जो पास हो फिर क्या ये जहां तेरे प्यार में हो जाओ भला मेरे हाथ में तेरा हाथ हो सारी जन्नतें मेरे साथ हो तू जो पास हो फिर क्या ये जहां तेरे प्यार में हो जाओ फना मेरे हाथ में तेरा हाथ हो सारी जन्नतें मेरे साथ हो ആഷിഖ് എന്ന ആൽബത്തിലെ വളരെ മനോഹരമായ ഒരു ഡ്യുവറ്റ് സോങ്ങാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്ന സമീറും അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്ന നദീം ശ്രവണും അപ്പം നമുക്ക് ആ പാട്ട് ഒന്ന് പാടി നോക്കാം മെദിനിയ ഫുലാദൂംഗാ തേരി चाहत में मैं दुनिया फुला दूंगा तेरी चाहत में ओ दुश्मन जमाना मुझे ना बुलाना मैं खुद को मिटा दूंगा तेरी चाहत में मैं दुनिया फुला दूंगी तेरी चाहत में मैं दुनिया फुला दूंगी तेरी चाहत में तेरा साथ छूटा ये वादा जो टूटा मैं खुद को मिटा दूंगी तेरी
चाहत तुम्हें मदीनियां बुला दूंगा तेरी चाहत तुम्हें। यादों की बारात എന്ന സിനിമയിലെ ഒരു ഡ്യുവറ്റ് സോങ് ആണ്. ഇത് പാടിയിരിക്കുന്നത് ആശാ ഭോസ്ലെയും മുഹമ്മദ് റാഫിയും ചേർന്ന്. ആർ ഡി വർമ്മനാണ് ഇതിൻ്റെ ഗീതുകാർ എന്ന് പറയുന്നത്. അപ്പം നമുക്കതൊന്ന് നോക്കാം. ചുരാ ലിയാ ഹേ തുംനേ ജോ ദിൽ കോ नजर नहीं चुराना सनम बदल के मेरी तुम जिंदगानी कहीं बदल न जाना सनम ले लिया दिल हो है मेरा दिल हाय दिल लेकर मुझको ना बहलाना चुरा लिया है तुमने जो दिल को नजर नहीं चुराना सनम बदल के मेरे तुम जिंदगानी कहीं बदल न जाना सनम।